മഹാബലി കാരണം സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും 10 ദിവസം വെക്കേഷൻ കിട്ടാറുണ്ട്. ഹേ ഹലോ, വെൽക്കം ടു ദ മലയാളി പോഡ്കാസ്റ്റ്. ഞാൻ ക്രിഷാണ്. 10 ദിവസം വെക്കേഷൻ പരിപാടിയൊക്കെ നൈസാണ്, പക്ഷേ ആ 10 ദിവസം കഴിഞ്ഞ് സ്കൂളിൽ ചെല്ലുമ്പോൾ എൻ്റെ പൊന്നു മോനെ തുരുതുരാ ആൻസർ ഷീറ്റൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. തല്ലും ചീത്തയും അതിൻ്റെ പുറകെ വന്നുകൊണ്ടിരിക്കും. വെക്കേഷൻ കഴിഞ്ഞ് ചെന്ന മൊത്തം ഡാർക്ക് ദിവസങ്ങളാണ്. ഈ ടീച്ചർമാർക്കൊന്നും വേറെ ഒരു പണിയില്ലെന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പണ്ട് ഇത് ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. നമ്മൾ ഈ വെക്കേഷനായിട്ട് 10 ദിവസം മാറി നിൽക്കുമ്പോൾ ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന ടീച്ചർമാർക്ക് എന്തെങ്കിലുമൊക്കെ പണി വേണ്ടേ? അതിനാണത്രേ ഈ എക്സാം നടത്തുന്നത്. സംഭവം പറഞ്ഞത് പൊട്ടത്തരമാണെങ്കിലും അതിലെന്തൊക്കെ ഒരു ലോജിക്ക് ഉണ്ടല്ലോ എന്ന് എനിക്കന്ന് തോന്നിപ്പോയി. ഈ ജൂണിൽ സ്കൂൾ തുറന്നിട്ട് ഈ സ്കൂൾ ലൈഫ് ഒന്ന് എൻജോയ് ചെയ്ത് വരുമ്പോഴാണ് ദാ വരുന്നു ഓണം എക്സാം. എന്തൊരു കഷ്ടമാണല്ലേ. നമ്മളാണെങ്കിൽ ബുക്ക് തുറന്നുപോലും നോക്കിയിട്ടുണ്ടാവില്ല. ഹൈസ്കൂളിലായപ്പോൾ 2 നേരം എക്സാം, 5 ദിവസം കൊണ്ട് 10 എക്സാം തീർക്കും. ഒരു എക്സാമിന് എന്നെ പഠിക്കാൻ നേരം കിട്ടുന്നില്ല, പിന്നെയാണ് 2 എക്സാം. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സോഷ്യൽ സയൻസ് എക്സാമിന് ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുമായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ടീച്ചറേക്കാൾ വലിയൊരു വടിയാണ് നമ്മുടെ സോഷ്യൽ സയൻസ് ടീച്ചറിൻ്റെ സ്പെഷ്യാലിറ്റി. ആ വടിയായിട്ട് വരുമ്പോൾ തന്നെ എല്ലാവരും പേടിക്കും. പിന്നെ ഉറക്കിയുള്ള ശബ്ദം കൂടി ആവുമ്പോൾ എൻ്റെ മോനെ പഠിക്കാത്തവന് പഠിച്ചു. എങ്ങനെയെങ്കിലും സോഷ്യൽ സയൻസ് എക്സാമിന് പാസ്സാകണമെന്ന് മാത്രമേ എല്ലാവരും മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പരീക്ഷയ്ക്ക് കയറി എക്സാം തുടങ്ങി, ഒന്നും അറിയില്ല. പിന്നെ അപ്പുറത്തിരുന്ന അപ്പുക്കൂട്ടനെ നോക്കി മാത്സ് ദ ഫോളോയിങ് 5 എണ്ണം ആദ്യം തന്നെ എഴുതി വെച്ച്. പിന്നെ എന്തൊക്കെയോ എവിടെയൊക്കെയോ എഴുതി എഴുതി കൂട്ടി വന്നപ്പോൾ കഷ്ടിമുഷ്ടി പാസ്സാകുമെന്ന് പ്രതീക്ഷിച്ചു. 18 മാർക്ക് വേണം 50-ൽ പാസ്സാവണമെങ്കിൽ. കൂട്ടി നോക്കിയപ്പോൾ 17 മാർക്ക്. ഈ 1 മാർക്ക് ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കും എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഒരു കുരുട്ടുബുദ്ധി തോന്നിയത്. മറ്റൊന്നുമല്ല, ആദ്യം എഴുതിയ 5 മാച്ച് ദ ഫോളോയിങ് ഞാൻ അവസാനം വീണ്ടും എടുത്തെഴുതി. എങ്ങാനും എൻ്റെ ഓട്ടറി അടിച്ചാലോ. അങ്ങനെ ആ പേപ്പറും മടക്കി കൊടുത്തുകൊണ്ട് എക്സാം ഹാളിൽ നിന്നിറങ്ങി. അവസാന ദിവസമാണ് നമ്മുടെ ഓണ സെലിബ്രേഷൻ. ഈ ഗവൺമെൻറ് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, അങ്ങനെ കളറിടാൻ കിട്ടുന്ന ദിവസങ്ങൾ വളരെ ചുരുക്കമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് നമ്മുടെ ഓണം സെലിബ്രേഷൻ. സംഭവം കളർഫുൾ ഡേ ആണ്, ഒരുപാട് ഇവൻറ്റ്സ് ഉള്ള ദിവസവും. പിന്നെ നമ്മുടെ പൂക്കള മത്സരം, അപ്പുക്കൂട്ടനാണ് പൂക്കളത്തിന് വരക്കുന്നത്, നമ്മളൊക്കെ തന്നെയാണ് പൂക്കളിടുന്നത്. പിന്നെ ക്ലാസ്സിൽ 1-2 കുരുത്തം കെട്ട പിള്ളേരുണ്ട്, അവന്മാരാണ് കേട്ടോ പൂ വാങ്ങുന്നത്. എല്ലാവിടത്തെയും പോലെ തന്നെ 1000 രൂപ കൊടുത്താൽ 600 രൂപയ്ക്ക് അവന്മാർ പൂ വാങ്ങുള്ളൂ, ബാക്കി 400 രൂപ അവന്മാർ മുക്കും. അത് അവർക്കറിയാം, ഞങ്ങൾക്കറിയാം, ഇത് കേൾക്കുന്നത് നിങ്ങൾക്കറിയാം. ആ കൊല്ലവും സ്കൂളിലെ ഏറ്റവും തടിയനായ 9C രാജേഷ് എന്നെ മാവേലി മത്സരത്തിന് 1-ആം സമ്മാനം നേടി. 8ാം ക്ലാസ്സിലെ വെക്കേഷനിൽ ഞാൻ കസിൻസിൻ്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ ചെന്നാൽ പിന്നെ പാടത്തും പറമ്പിലും എൻ്റെ എവിടെയെല്ലാം പോകാൻ പറ്റുമോ അവിടെയൊക്കെ കറങ്ങി നടക്കുന്ന പരിപാടി. വൈകിട്ട് നമ്മൾ കസിൻസിൻ്റെ വീട്ടിലേക്ക് വരും, പിന്നെ വീഡിയോ ഗെയിമാണ്. ഇന്നിപ്പോൾ സ്മാർട്ട് ഫോണും പ്ലേ സ്റ്റേഷൻസൊക്കെ ഉണ്ട് കളിക്കാൻ. ഇന്ന് നിങ്ങൾക്കറിയാം എന്തൊക്കെ തരത്തിലുള്ള ഗെയിംസാണ് ഉള്ളത്. ഈ 90-കളിൽ ജനിച്ച് 2000-കളിൽ ഈ സ്കൂൾ കാലഘട്ടമൊക്കെ പൂർത്തിയാക്കിയ പിള്ളേർക്ക് മനസ്സിലാവുള്ളൂ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. ഇന്നെല്ലാം സ്പീഡാണ്, പക്ഷെ അന്ന് പലതും സ്ലോ ആയിരുന്നു. പക്ഷേ ഈ 2 കാലഘട്ടത്തിലൂടെയും കടന്നു പോയതുകൊണ്ട് തന്നെ ഈ 90s കിഡ്സിന് ഇതെല്ലാം അറിയാം. വെക്കേഷൻ കഴിയാൻ 2 ദിവസമുള്ളപ്പോൾ അമ്മയുടെ കോള് വന്ന്, മോനെ മടങ്ങി വരും, വെക്കേഷൻ കഴിയാറായി. സംഭവം ആ കോള് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആകെ ശോകവും. ഒരു മരണ വീട്ടിൽ നിൽക്കുന്നൊരു അവസ്ഥയാണ്, വല്ലാത്തൊരു ഫീലിങ്ങാണ്. ആ ഫീലിങ്ങിലൂടെ കടന്നു പോയാൽ നിങ്ങൾക്കും ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നെ തലയിൽ ആകെ ഒരു ഇരുട്ട് കയറും. പിന്നെ എങ്ങനെയൊക്കെയോ പിറ്റേ ദിവസം വണ്ടി കയറി വീട്ടിലെത്തും. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നാളെ സ്കൂളിൽ പോകണമല്ലോ എന്ന് ഓർത്തിട്ടുള്ളൊരു വിഷമമാണ്. പൊതുവേ സ്കൂളിൽ പോകാൻ വലിയ മടിയുള്ള കൂട്ടത്തിലല്ല, പക്ഷേ നാളെ തുടങ്ങി ആൻസർ പേപ്പർ കിട്ടും. ഈ ആൻസർ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അത് വീട്ടിൽ കാണിക്കണം, ട്യൂഷൻ ക്ലാസ്സിൽ കാണിക്കണം, എന്തൊക്കെ പൊല്ലാപ്പകളാണ്. ഈ ആകെ ഡാർക്ക് ഡേ ആണ് നമ്മുടെ വെക്കേഷൻ കഴിയുന്ന ലാസ്റ്റ് ദിവസം. അന്ന് രാത്രി പലപ്പോഴും ഉറങ്ങാൻ സാധിക്കാറില്ല,
പേടിച്ച് പനി വന്നാൽ തന്നെ സന്തോഷമാണ്. കാരണം തിങ്കളാഴ്ച നമ്മൾ സ്കൂളിൽ പോകണ്ടല്ലോ. പതിവ് പോലെ തന്നെ രാവിലെ അമ്മ വിളിച്ചു നിർത്തി എന്നെ എഴുന്നേറ്റു. മടി, ഭയങ്കര മടി. എങ്ങനെയെങ്കിലൊക്കെ വീട്ടിൽ നിന്നാലോ എന്നൊക്കെ ആലോചിച്ചു. പത്രമൊക്കെ എടുത്ത് നോക്കി. എങ്ങാനും വല്ല അവധി ഉണ്ടെങ്കിലാ. പക്ഷെ ഇന്നത്തെ പോലെ അല്ല, അന്നൊന്നും അവധികൾ ഇങ്ങനെ സ്ഥിരമായിട്ടൊന്നും കിട്ടൂല. വല്ലപ്പോഴും കിട്ടിയാലായി. ഇന്നങ്ങനെയല്ലല്ലോ, മഴ പെയ്താലും അവധി, അതിനവധി, ഇതിനവധി, അങ്ങനെ ഒരുപാട് അവധി നിങ്ങൾക്ക് കിട്ടാറില്ലേ. പക്ഷെ പണ്ട് അവധി കിട്ടണമെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കണം. എന്നാൽ പോലും കിട്ടില്ല. ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ, കാലത്തിന് കളക്ടറിൻ്റെ ഫേസ്ബുക്ക് പേജ് കയറി നോക്കുക. കളക്ടർ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഇട്ടിട്ടുണ്ടോ? മഴ കൂടുതൽ പെയ്യുന്നുണ്ടെങ്കിൽ കളക്ടറിൻ്റെ ലേറ്റസ്റ്റ് പോസ്റ്റിന് താഴെ പോയിട്ട് കളക്ടർ ഇവരെ എഴുന്നേറ്റില്ലേ, മഴ പെയ്യുന്നത് നിങ്ങൾ അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടുക. പക്ഷെ അന്ന് സംഭവമൊന്നുമില്ല. കാലത്തന്നെ ടി വി വെക്കുക, റേഡിയോ വെച്ച് നോക്കുക, പത്രം നോക്കുക, ഇത് മൂന്നും വെച്ച് നോക്കിയിട്ടും ഒരറിയിപ്പും ഇല്ല. ഇന്ന് ക്ലാസ് ഉറക്കുമെന്ന് എവിടെയൊക്കെ പറഞ്ഞ് കേട്ടു. ആ ഒരു വിഷമത്തോടെ നേരെ സ്കൂളിലേക്ക് വെച്ച് പിടിച്ചു. സ്കൂളിൽ ചെന്നപ്പോൾ എനിക്ക് മാത്രമല്ല കേട്ടോ, ആ ഒരു വിഷമം എല്ലാവരും ഫേസിൽ കാണാനുണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് പീരീഡ് സോഷ്യൽ സയൻസാണ്, ക്ലാസ് ടീച്ചറാണ്. ടീച്ചർ വന്നു കഴിഞ്ഞാൽ ഡാർക്കാണെന്ന് എല്ലാവർക്കും അറിയാം. ബെല്ലടിച്ചു, ടീച്ചർ ദാ ക്ലാസ്സിലേക്ക് വരുന്നുണ്ട്. കയ്യിൽ വടിയുണ്ട്, പേപ്പറുണ്ട്, ബുക്കുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം കുശാല്. അറ്റൻഡൻസൊക്കെ എടുത്തുകൊണ്ട് ടീച്ചർ പേപ്പർ തന്നു തുടങ്ങി. എനിക്കറിയാം എന്നെ പൊക്കും. ഞാൻ 5 മാർക്കിൻ്റെ മാച്ച് ദ ഫോളോയിങ് 2 തവണ എഴുതിയിട്ടുണ്ട്. 2 മിക്കവാറും ടീച്ചറെ വിട്ടിട്ടാണ് ചാൻസ്. അങ്ങനെയൊക്കെ മനസ്സിൽ കരുതിയിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് പേപ്പർ വിളിച്ച് എൻ്റെ വിളിച്ച്. ആഹ, വിചാരിച്ച പോലെ അല്ലല്ല, പാസ്സായിട്ടുണ്ടല്ല. എന്നാ പിടിച്ചോ, 22 മാർക്കുണ്ട്. ഞാൻ ആകെ ഞെട്ടി. 17 മാർക്കാണ് ഞാൻ കൂട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ 5 മാർക്ക് ഞാൻ മാച്ച് ദ ഹോളോയിങ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ പേപ്പർ നേരെ തിരിച്ചു നോക്കി. ബാക്കിൽ 5 മാർക്ക് ടിക്കിട്ട് 5 മാർക്ക് എഴുതിയിട്ടുണ്ട്. ഫ്രണ്ടിലും 5 മാർക്ക്. ടീച്ചറിന് അബദ്ധം പറ്റി, ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ബെഞ്ചിലേക്ക് ഇരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ടീച്ചർ അപ്പുക്കൂട്ടൻ നല്ല ചീത്ത പറയല്ലേ. ഞാൻ അപ്പുക്കൂട്ടനെ നോക്കിയാണ് എഴുതിയത്. ഞാൻ പാസ്സായി. അവൻ എന്താണ് ചീത്ത പറയുന്നത് നോക്കിയപ്പോൾ സംഭവം വേറെ ഒന്നുമല്ല, അവൻ പൊട്ടി. അവന് 17 മാർക്കുള്ളൂ. ചേടാ പൊട്ടൻ, ഈ ഒരു ഐഡിയ അവന് ഉപയോഗിച്ചാൽ മതിയായിരുന്നു. അവന് നല്ല ചീത്ത കിട്ടി. ടീച്ചർ പറഞ്ഞു, നാളെ ക്ലാസ്സിൽ കയറണമെങ്കിൽ നീ അമ്മയായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവന് പേപ്പർ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തു. ചില ടീച്ചർമാരൊരു ശീലമാണ് പേപ്പർ വലിച്ചെറിയുക, ചീത്ത പറയുക, വേണ്ടാത്ത ഡയലോഗുകൾ പറയുക. നീ അതൊന്നും രക്ഷപ്പെടില്ല, നീ എനിക്ക് വല്ല മീം വിൽക്കാൻ പോകും എന്നൊക്കെ പറഞ്ഞ ഡയലോഗുകളൊക്കെ പറയുന്ന ഒരുപാട് ടീച്ചർമാർ ഞാനും കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ നിങ്ങളും കണ്ടിട്ടുണ്ടാവും. ഓരോ ജോലിക്കും അതിൻ്റേതായ മഹത്വമുണ്ട്. പണ്ടൊരു ദിവസം ഇതുപോലൊരു ടീച്ചർ നീയൊക്കെ വല്ല മീൻ വിൽക്കാൻ പോ എന്നൊരു ഡയലോഗ് അടിച്ച്. അപ്പം എൻ്റെ അടുത്തിരുന്ന് എൻ്റെ കൂട്ടുകാരൻ പറയണേടാ, എൻ്റെ അച്ഛൻ്റെ ജോലി മീൻ വിൽക്കലാണ്, അതിത്രക്ക് മോശമായ ജോലിയാണോ? മനസ്സ് വല്ലാതെ. ടീച്ചർ പറയുന്നത് വളരെ മോശമാണെന്ന് എനിക്ക് തോന്നിയത്. അപ്പം അങ്ങനെയും ഒരുപാട് അധ്യാപകരുണ്ട് കേട്ടോ. പക്ഷേ എല്ലാ അധ്യാപകരും അങ്ങനെയല്ല. നെക്സ്റ്റ് പീരീഡ് മാത്സ് ടീച്ചർ വന്നു, പേപ്പർ തന്നു, പിന്നെ ഒരു ഇൻ്റർവെല്ലാണ്. ഇൻ്റർവെല്ലിന് ക്ലാസ്സിൽ നിന്ന് പിള്ളേരൊക്കെ നേരെ സ്റ്റാഫ് റൂമിലേക്ക് ഓടി. ഏതൊക്കെ ടീച്ചർ വന്നിട്ടുണ്ട്, ഏതൊക്കെ ടീച്ചറിൻ്റെ കയ്യിൽ പേപ്പർ ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി. അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസൊക്കെ കിട്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹിന്ദി സാറ് വന്നു. സാറ് പറഞ്ഞു, മക്കളെ ഞാൻ പേപ്പറൊന്നും നോക്കിയിട്ടില്ല കേട്ടോ, ഞാൻ ഈ ആഴ്ച അവസാനം പേപ്പർ തരാം. സാറങ്ങനെയാണ്, സാറ് വെക്കേഷൻ എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. നേരത്തെ പറഞ്ഞില്ലേ, 10 ദിവസത്തെ വെക്കേഷൻ പിള്ളേരെ പോലെ സാറ് എൻജോയ് ചെയ്തു. ബാക്കി ടീച്ചർമാരൊക്കെ കഷ്ടപ്പെട്ട് പേപ്പറൊക്കെ നോക്കി ഫസ്റ്റ് ഡേ തന്നെ കൊണ്ടുവന്ന് തന്നു. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടാ? വെക്കേഷനൊക്കെ അല്ലേ, ടീച്ചർമാർക്കും വെക്കേഷൻ എൻജോയ് ചെയ്യാം, തെറ്റില്ല. സാറ് ആ കാര്യത്തിൽ മിടുക്കനാണ്. പിറ്റേ ദിവസം അപ്പുക്കൂട്ടം വന്നിട്ടില്ല. ടീച്ചർ അറ്റൻഡൻസൊക്കെ വിളിച്ചു തുടങ്ങി. നമ്മൾ സോഷ്യൽ സയൻസ് ടീച്ചർ, ക്ലാസ് ടീച്ചർ തന്നെയാണ്. അപ്പോൾ അറ്റൻഡൻസ് കഴിഞ്ഞപ്പോൾ അതെ പുറത്ത് നിൽക്കുന്നു അപ്പുക്കൂട്ടൻ, കൂടെ അമ്മയുണ്ട്. ടീച്ചർ തുടങ്ങി, ഇവനൊക്കെ എന്തിനാണ് പഠിക്കാൻ വന്നെ,
എല്ലാ ആവശ്യമുണ്ട്. ഇതിൽ ഉത്തരവാദിത്വം ഉണ്ട് നിനക്ക്. ഒരു പേപ്പറിൽ നാലക്ഷരം കൂട്ടി എഴുതാൻ അറിയാത്തവൻ എന്നൊക്കെ പറഞ്ഞ് നിനക്ക് രക്ഷപ്പെടോ ജീവിതത്തിൽ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി മോനെ. അവൻ്റെ അമ്മ ഈ മറ്റേ നമ്മുടെ പ്രേമത്തിൽ നിവിൻ ബോളിൻ്റെ അച്ഛൻ വരില്ലേ, ആ ഒരു റേഞ്ചാണ്. ചില എന്ത് വളർത്തണി പറയുന്നത്, ഒരു അധ്യാപികയായി നിങ്ങൾ ഇങ്ങനെയാണ് വളർത്താനും പറയേണ്ടത്? നിങ്ങളുടെ ഒരു സ്റ്റുഡൻറ്റ് പഠിച്ച് മാർക്ക് വാങ്ങുന്നില്ലെങ്കിൽ അതിൻ്റെ പൂർവ്വ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. പിന്നെ അങ്ങാട് ചറ പറ അങ്ങാട് കൊടുത്ത മോനെ. അവനാണെങ്കിൽ നിങ്ങളുടെ പേപ്പർ ഒഴിച്ച് ബാക്കി എല്ലാ വിഷയത്തിനും 90% മാർക്കുണ്ട്. ഈ സോഷ്യൽ സയൻസിന് മാത്രമാണ് അവന് മാർക്കില്ലാത്തത്. എന്തുകൊണ്ടാണ്? അത് നിങ്ങളുടെ പഠിപ്പിക്കലിൻ്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ നിങ്ങളോട് അവന് ഒരു താല്പര്യമില്ല. അതുകൊണ്ടാണ് അവൻ ആ ബുക്ക് തുറക്കാത്തത്. നല്ല കാച്ചം ടീച്ചറാണ് കൊടുത്ത്, ടീച്ചറിന് സമാധാനമായി, അത് കേട്ടുന്ന പിള്ളേർക്ക് സന്തോഷമായി. അങ്ങനെ ഓണം വെക്കേഷനും കഴിഞ്ഞ്, അത് കഴിഞ്ഞ് പേപ്പർ ഇതെല്ലാം കഴിഞ്ഞ്, പിന്നെ എല്ലാം പഴയ പോലെ തന്നെ. ഞങ്ങൾ ഞങ്ങളുടെ പഴയ രീതികളിലൊക്കെ തന്നെ തുടർന്ന് പോയി. ക്ലാസ് കട്ടിയിലും സിനിമയ്ക്ക് പോക്കും ട്യൂഷൻ ക്ലാസ്സും അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് ആ സ്കൂൾ ഡേയ്സും കടന്നുപോയി. അടുത്ത ആഴ്ച പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ എവിടെയാണ് ദ മലയാളി പോഡ്കാസ്റ്റ് കേൾക്കുന്നത് അവിടെ ഫോളോ ചെയ്യാൻ മറക്കരുത്. പിന്നെ ദ മലയാളി പോഡ്കാസ്റ്റിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ അതുവരേക്കും ബൈ.